പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ തിങ്കളാഴ്ചത്തെയും പോലെ തന്നെ ഈ തിങ്കളാഴ്ചയും കർഷകരുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. ഈ ആഴ്ചയും നല്ല രീതിയിൽ തന്നെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ആ ചോദ്യങ്ങൾ എന്താണെന്നുള്ളത്, അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇഫ്കോ സാഗരിക ഈസ് എ EM സൊല്യൂഷൻ. EM സൊല്യൂഷനും ഇഫ്കോൻ്റെ സാഗരികയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അത് പറഞ്ഞാൽ ഈ ഇഫ്കോ സാഗരിക ഉണ്ടാക്കുന്നത് നമ്മുടെ സീവീഡ് എക്സ്ട്രാക്റ്റ് എന്നാണ് പറഞ്ഞാൽ, നമ്മുടെ കടൽ പായലിൽ നിന്നുണ്ടാക്കുന്ന ഒരു അയിൽ നിന്നുണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഈ നമ്മുടെ ഇഫ്കോൻ്റെ സാഗരിക എന്ന് പറയുന്നത്. അത് നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്കും പൂടലിനും അതേപോലെ തന്നെ കായ്പിടുത്തത്തിനൊക്കെ വളരെയേറെ നല്ലതാണ്. അതിലും അടങ്ങിയിരിക്കുന്നത് ബാക്ടീരിയകളാണ്, പലതരം ബാക്ടീരിയകളാണ്. പക്ഷേ EM-ൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയകളല്ല നമ്മുടെ സീവീഡ് എക്സ്ട്രാക്റ്റിലുള്ളത്. അപ്പോൾ രണ്ടും ഓർഗാനിക്കാണ്, നമുക്ക് മണ്ണിനെ പരിപോഷിപ്പിച്ചെടുക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ നമ്മുടെ EM നമ്മൾ ഉപയോഗിക്കുമ്പോൾ EM-ൽ എന്താ ഒരു ഗുണം പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലുള്ള മാലിന്യങ്ങൾ സംസ്കരിച്ചെടുക്കാം, അതേപോലെ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ, മറ്റുള്ള കമ്പോസ്റ്റുകൾ ഉണ്ടാക്കാൻ അതിൽ ചേർത്താം, പെട്ടെന്ന് കമ്പോസ്റ്റാവും. അപ്പോൾ നമ്മുടെ വീട് വൃത്തിയാക്കണം, ചാലി വൃത്തിയാക്കണം, അല്ലെങ്കിൽ കക്കൂസയിൽ ബാഡ് സ്മെല്, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മുടെ EM ഉപയോഗിക്കാം. അപ്പോൾ പല പർപ്പസിന് നമ്മുടെ EM ലൈനി ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ അത് മറ്റേ നമ്മുടെ ഇഫ്കോൻ്റെ സാഗരിക അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ കൃഷിക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റൂ. EM പല പർപ്പസിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മലിനമായ വെള്ളത്തിനെ ശുദ്ധീകരിക്കാൻ ഉപയോగിക്കാം, അങ്ങനെ പല പർപ്പസുകളുമുണ്ട്. പിന്നെ EM-ലുള്ള ബാക്ടീരിയകളല്ല നമ്മുടെ സീവീഡിലുള്ള ബാക്ടീരിയകൾ, അതിലെ ഹ്യൂമിക് ആസിഡ്, ഹോർമോൺസ് പലതും, അല്ലെങ്കിൽ ഫൾവിക് ആസിഡ്, അമിനോ ആസിഡുകളൊക്കെ അതിലും അടങ്ങിയിട്ടുണ്ട്, EM-ൽ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ എല്ലാ ബാക്ടീരിയകളും, EM-ലുള്ള എല്ലാ ബാക്ടീരിയകളും അതിലടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പൊതുവായിട്ടുള്ള അറിവ്. അപ്പോൾ നമുക്ക് രണ്ടായിട്ട് തന്നെയാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. പക്ഷേ മണ്ണിനെ പരിപോഷിപ്പിക്കാനും ചെടിയുടെ വളർച്ചാഘട്ടത്തിലും നമുക്ക് നല്ല രീതിയിൽ കൂടാനൊക്കെ നല്ലതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. പക്ഷേ മറ്റു പർപ്പസുകൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. EM ഉപയോഗിക്കുന്ന പല പർപ്പസുകൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പൊതുവായിട്ടുള്ള. EM-ഉം വീട്ടിലുണ്ടാക്കുന്ന EM എന്താണ് വ്യത്യാസം? ഞാൻ ഉണ്ടാക്കി ഉപയോഗിക്കുന്നുണ്ട്, കമ്പോസ്റ്റിൽ ഇടുന്നുണ്ട്, സ്മെല്ലൊന്നുമില്ല എന്നുള്ളതാണ്. ഞാനും സാധാരണയായിട്ട് ഞാൻ എന്നെ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കാറാണ് പതിവ്. അപ്പോൾ നമ്മൾ ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ട സമയത്താണ് പറഞ്ഞത്, നമുക്കത് ഉണ്ടാക്കാൻ ഉള്ള ഒരു സാഹചര്യമില്ല, വെടിക്കാൻ കിട്ടുകയാണെങ്കിൽ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞ കാരണമാണ് ഞാൻ അങ്ങനെയുള്ള ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ നമ്മൾ മേപ്പിൾ എന്ന കമ്പനി ജപ്പാനിലാണ് അവർ ഈ EM ആദ്യം ഉണ്ടാക്കി തുടങ്ങിയത്, അവർ തന്നെയാണ്. അപ്പോൾ ജപ്പാനിലാണ് ഉണ്ടാക്കി തുടങ്ങിയത്. അപ്പോൾ അത് അവർ ഉണ്ടാക്കുന്നത് ഒരു മദർ കൾച്ചർ ഉണ്ടാക്കിയിട്ടാണ് അതിന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മളത് ലാബിൽ ഉണ്ടാക്കുന്നതിനും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിനും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആ ഇൻഗ്രീഡിയൻസിൽ തന്നെ ചെറിയ വ്യത്യാസമുണ്ട്. അത് ഫെർമെൻറ്റേഷൻ ചെയ്യുന്ന പ്രക്രിയയ്ക്ക് തന്നെ വളരെയേറെ വ്യത്യാസമുണ്ട്. ചെറുപ്പുള്ള ഒരു പാത്രം മാത്രമേ എടുക്കുന്നുള്ളൂ, അതിന് ഒരുപാട് ക്രൈറ്റീരിയകളുണ്ട്. ആ ക്രൈറ്റീരിയ പാലിച്ചിട്ടാണ് ലാബിലുണ്ടാക്കുന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് നമ്മൾ വീട്ടിൽ അത്യാവശ്യം നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ടുള്ള സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള പപ്പായ, അതേമാരി മത്തൻ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മളുണ്ടാക്കുന്നു. അതും കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കില്ല എന്നുള്ളതല്ല പറയുന്നത്. അപ്പോൾ നമ്മളൊരു ലാബിലുണ്ടാക്കുന്നത് അതിൻ്റെ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് കൃത്യമായി നടക്കുന്നുണ്ടോ, ഇത്ര ML-ന് ഇത്ര ബാക്ടീരിയ വേണം ഒക്കെ ചെക്ക് ചെയ്ത ശേഷമാണ് എന്ത് വരുന്നത്, നമുക്ക് തരുന്നത്, ഈ മേപ്പിളിൻ്റെ കമ്പനിയൊക്കെ തരുന്നത്. അതാണ് ഏറ്റവും നല്ല കമ്പനി എൻ്റെ അറിവില്ലാട്ടോ. അപ്പോൾ ആ കമ്പനിയുടെ ഉൽപ്പന്നം ഒരു കൊല്ലമാണ് കാലാവധികൾ. നമ്മളുണ്ടാക്കി ഏകദേശം ഒരു 6 മാസം വരെ നിലനിൽക്കുള്ളൂ. അതിൽ കൂടുതലായി ചിലപ്പോൾ ബാഡ് സ്മെല്ലൊക്കെ വരാൻ സാധ്യത. അപ്പോൾ അത് നമ്മൾ ക്ലോറിനും കലർന്ന വെള്ളമായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ കിണർന്ന് എടുക്കുന്ന വെള്ളമാണെങ്കിൽ പോലും അതിൻ്റെ pH, EC ഒക്കെ കറക്റ്റ് ചെയ്യണം, എന്നിട്ട് വേണം ഇതൊക്കെ ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ പല പ്രശ്നങ്ങളുണ്ടാകും. നമ്മളതൊന്നും ചെയ്യുന്നില്ല, നമ്മൾ വെള്ളം എടുക്കുന്നു, ക്ലോറിൻ കലരാത്ത വെള്ളം ചിലപ്പോൾ നമ്മൾ കിണർന്ന് വെള്ളം എടുക്കും, അത്രയേ ഉള്ളൂ. അതിനൊക്കെ സാങ്കേതികപരമായി പല കാര്യങ്ങളും അതിൻ്റെ ഇതൊക്കെ നമ്മൾ പാലിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ലാബിൽ പരിശോധിച്ച് അത് അവർ കൃത്യതയോട് കൂടിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യക്ഷമത വർദ്ധിക്കും, അതിലുള്ള മൈക്രോ ഓർഗാൻസിൻ്റെ അളവൊക്കെ വളരെ കൂടുതലായിരിക്കും നമ്മളുണ്ടാക്കുന്നതിനെക്കാട്ടും. പക്ഷേ നമുക്ക് നമ്മുടെ വീട്ടിൽ എളുപ്പത്തിലും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിലുണ്ടാക്കി നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം. അതുകൊണ്ട് ഒരു യാതൊരുവിധ കുഴപ്പമില്ല, നല്ലതാണ്. ഞാനത് ചെയ്യാൻ പറയുള്ളൂ എന്ന് പറഞ്ഞാൽ, ജൈവ കൃഷിയിൽ നമ്മളുണ്ടാക്കി നമ്മൾ ചില കുറച്ച് രീതിയിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ജൈവ രീതിയിൽ. ചോദ്യം, പപ്പായയുടെ കായകൾ ഡ്രോപ്പ് ആവുന്നത് എന്താണ് കാരണം എന്നുള്ളതാണ്. അപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ടും ഡ്രോപ്പ് ആവാം. പ്രധാനമായിട്ടും ബോറോണിൻ്റെ കുറവുണ്ടെങ്കിൽ ഡ്രോപ്പ് ആവാം. ഈ ബോറോണിൻ്റെ കുറവ് പറഞ്ഞാൽ, നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന ഏറ്റവും കുറവ് ആവശ്യമുള്ള ഒരു മൂലകമാണ്, സൂക്ഷ്മ മൂലകമാണ്. ഇപ്പോൾ നമ്മുടെ ഒരു തായ്തണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെല്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്യും, ആ സെല്ലുകളെ ഡിവിഷൻ ചെയ്യും. ആ ഡിവിഷൻ ചെയ്യണം പറഞ്ഞാൽ ബോറോൺ വേണം. അപ്പോൾ ആ ഡിവിഷൻ ചെയ്യുന്നത് കൃത്യമായിട്ടില്ല പറഞ്ഞാൽ കാൽസ്യം സപ്ലൈ ചെയ്യുന്നതും
അതേപോലെ തന്നെ വെള്ളം സപ്ലൈ ചെയ്യുന്നതും പഴത്തിന് വേണ്ട പഞ്ചസാര സപ്ലൈ ചെയ്യുന്നതും ഒക്കെ നിൽക്കും. അത് നിൽക്കുമ്പോഴും പൂ ഡ്രോപ്പ് ആവും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ബോറോൺ എല്ലാ മാസവും ഒരു 2 ഗ്രാമെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതിൽ ചിലപ്പോൾ കൂടുതലായിട്ടും ചെയ്യുന്നുണ്ട്. ബോറോക്സ് ഒക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നു പറഞ്ഞാൽ അതിൽ കൂടുതലിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് അടിയിൽ വളം ഇട്ട് കൊടുത്താലും കൃത്യമായിട്ട് മേലേക്ക് സപ്ലൈ നടക്കണം. സപ്ലൈ നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോറോണിൻ്റെ ആവശ്യം അത്യാവശ്യമാണ്. അതേപോലെ തന്നെ പരാഗണം നടക്കാനും അത്യാവശ്യമാണ്. അപ്പോൾ കാൽസ്യം ഇല്ലെങ്കിലും ഈ പ്രശ്നം വരാം. കാൽസ്യം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാൽസ്യം ഉണ്ടാവാതിരിക്കുക എന്ന് പറഞ്ഞാൽ, കാൽസ്യം അഗ്രഭാഗത്തേക്ക് എത്താതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ഡിവിഷൻ കറക്റ്റായിട്ട് നടന്നിട്ടില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേക്കും കാൽസ്യം സപ്ലൈ നടക്കില്ല, കൃത്യമായിട്ട് സപ്ലൈ നടക്കില്ല. അതേമാതിരി വേരോട്ടം ഇല്ലാതിരുന്ന് കഴിഞ്ഞാലും കൃത്യമായിട്ട് സംഭവം. അപ്പോൾ നമ്മളിത് ഒരു ചെടിയുടെ സാധാരണഗതിയിലുള്ള ഫംഗ്ഷൻസൊക്കെ കൃത്യമായി നടന്നാൽ മാത്രമേ പൂടലും കായ്പൊടുത്തൊക്കെ കൃത്യമായി നടക്കുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ബോറോൺ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ അത്യാവശ്യത്തിന് പൊട്ടാഷ് ഇട്ട് കൊടുക്കണം. പൊട്ടാഷ് ഇട്ട് കൊടുത്തില്ലെങ്കിലും ഈ വക പ്രശ്നം ഉണ്ടാവും. അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് കൂടിയാലും പ്രശ്നം ഉണ്ടാവും. പൂ ഡ്രോപ്പ് ആവാം, അല്ലെങ്കിൽ കായ ഡ്രോപ്പ് ആവാം, പൂ സെറ്റാവാതിരിക്കാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടാവും, പക്ഷേ വെള്ളം സപ്ലൈ കൃത്യമായിട്ട് മേലേക്ക് എത്തുന്നുണ്ടാവില്ല, അങ്ങനെയും പ്രശ്നം വരാം. അപ്പോൾ ഇതൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൃത്യമായിട്ട് വളപ്രയോഗം ചെയ്യാതിരുന്നാൽ, അതാത് സമയത്ത് കൃത്യമായിട്ട് അതിനാവശ്യമായ വളപ്രയോഗം ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ പൂപ്പിടുത്തും കായ്പിടുത്തും കമ്മിയാവും. അത് പ്രധാനമായിട്ട് ഹൈബ്രിഡ് ചെടികൾക്കൊക്കെ, നാടൻ ചെടികൾക്കൊക്കെ അതിനൊക്കെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട്, അവർ അതിന് അത്ര വലിയ പ്രശ്നം വരില്ല. പക്ഷേ ഹൈബ്രിഡ് ചെടികൾക്കൊക്കെ അതാത് സമയത്ത് കൃത്യമായിട്ട് ബോറോൺ കൊടുക്കേണ്ട സമയത്ത് ബോറോൺ കൊടുക്കണം, പൊട്ടാഷ് കൊടുത്ത് വളങ്ങൾ കൊടുക്കേണ്ട സമയത്ത് പൊട്ടാഷ് വളങ്ങൾ കൊടുക്കണം, കാൽസ്യം അടങ്ങിയ വളങ്ങൾ കൊടുക്കേണ്ട സമയത്ത് ആ വളങ്ങൾ കൊടുക്കണം. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് വരുന്നത് വെള്ളം കൂടിയാലും ഡ്രോപ്പ് ആവാം, അല്ലെങ്കിൽ പൊട്ടാഷ് കുറഞ്ഞാലും ഡ്രോപ്പ് ആവാം, ബോറോണിൻ്റെ കുറവുണ്ടെങ്കിലും ഡ്രോപ്പ് ആവാം, കാൽസ്യത്തിൻ്റെ കുറവുണ്ടെങ്കിലും ഡ്രോപ്പ് ആവാം. ഇത് അപ്പോൾ ഇത് കൃത്യമായിട്ട് നമുക്ക് നൽകാൻ സാധിച്ചു കഴിഞ്ഞാൽ പൂ ഡ്രോപ്സ് കുറയാം, അല്ലെങ്കിൽ കായ്പിടുത്തം നല്ലപോലെ ഉണ്ടാവും, കൃത്യമായിട്ട് കായ്പിടുത്തം ഉണ്ടാവും. അപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ബോറോൺ ട്രൈക്കോഡർമ ഒരു ഗ്രോ ബാഗിൽ ചെടിക്ക് എത്ര അളവിൽ കൊടുക്കണം എന്നാണോ ചോദിച്ചിരുന്നത്? ഗ്രോ ബാഗിലായാലും മണ്ണിലായാലും ശരി, നമ്മൾ നേരിട്ട് കൊടുക്കുകയാണ് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഒരു പിടിയാണ് ഒരു നമ്മൾ പച്ചക്കറി തൈകൾക്കൊക്കെ കൊടുക്കാറ്, അല്ലെങ്കിൽ 100 ഗ്രാം അതിൽ കൂടുതലും കൊടുക്കാം. അതിൽ കൂടുതൽ കൊടുത്തുകൊണ്ടും പ്രശ്നമില്ല, അത്രയും നല്ലതാണ്. അപ്പോൾ നമ്മൾ ചില ഒരു മിനിമം ഒരു പിടിയെങ്കിലും ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ വാഴയൊക്കെ വെക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ 3 കിലോയിലാണ് അല്ലെങ്കിൽ 4 കിലോയിലോ അല്ലെങ്കിൽ 2 കിലോ മേലെയുള്ള ചാണകത്തിൽ ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പപ്പായ അല്ലെങ്കിൽ വാഴ എന്നിവയ്ക്കൊക്കെ നമ്മൾ നൽകാറ്. അപ്പോൾ ഓരോ ചെടിക്കനുസരിച്ച് നമ്മൾ കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ വള്ളി വീശുന്നതും നല്ലപോലെ വേരോട്ടമുള്ളതും, അപ്പോൾ പാവല് പടവലം മത്തൻ കുമ്പളം അങ്ങനെയുള്ള ചെടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വള്ളി വീശും കുറച്ച് കൂടുതൽ കാലം നിലനിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചെടികൾക്കൊക്കെ നമുക്ക് കുറച്ച് കൂടുതൽ കൊടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സാധാരണ രീതിയിൽ കുറച്ച് കാലാവധിയുള്ള ചെടികൾക്കൊക്കെ വളരെ കുറച്ച് കൊടുത്താൽ മതിയാവും. കൂടുതൽ റൂട്ട് സിസ്റ്റം ഒന്നും വരുന്നില്ല, റൂട്ടിന് അഴുകൽ പ്രശ്നങ്ങളൊന്നും വരാത്ത ചെടികൾക്കൊക്കെ നമുക്ക് കുറച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അഴുകൽ രോഗങ്ങളൊക്കെ വരുന്നുണ്ട് പറഞ്ഞാൽ അതിന് കുറച്ച് കൂടുതൽ ട്രൈക്കോഡോർമ ഇട്ട് കൊടുത്തോണ്ട് വലിയ പ്രശ്നമാണ്. ട്രൈക്കോഡോർമ ലൈനിൽ മുക്കി തണലിൽ ഉണക്കിയ മഞ്ഞൾ, ഇഞ്ചി എന്നിവ ചാണകപ്പാലിൽ കൂടി മുക്കി ഉണക്കിയാൽ നന്നാവുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പറഞ്ഞാൽ നമ്മുടെ ചാണകം അല്ല, നമ്മൾ ചേന നടുന്ന സമയത്ത് ചാണകപ്പാലിൽ ട്രൈക്കോഡോർമ കലർത്തിയ ചാണകപ്പാലിൽ മുക്കിയിട്ട് നമ്മൾ നടുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വീഡിയോയിലാണ് ഈ കമൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇഞ്ചി മഞ്ഞൾ എന്നിവ വയ്ക്കാം. സാധാരണ ട്രൈക്കോഡോർമേൻ്റെ ലൈനിൽ മുക്കി അരമണിക്കൂർ വെച്ച ശേഷം നടാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ അത് പറഞ്ഞാൽ വേരിജിയിൽ അല്ലെങ്കിൽ കടജിയിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാനും രോഗപ്രതിരോധ ശേഷി ലഭിക്കാനും മണ്ണിലൂടെ വരുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈക്കോഡോർമ ലൈനിൽ മുക്കി വയ്ക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ നടുന്നത്. നമ്മൾ ചാണകപ്പാലിൽ മുക്കുന്നത്, ചേന നമ്മൾ കട്ട് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് അതങ്ങനെ മുക്കാറ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ആ കട്ട് ചെയ്ത ആ പ്രതലമുണ്ടല്ലോ, ആ പ്രതലത്തിൽ നിന്ന് നീര് വറ്റും. നീര് വറ്റിക്കഴിഞ്ഞ് അത് ചേന ചുങ്ങും. ചേന ചുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന് മുള വരാൻ സാധ്യതയില്ല, ചിലപ്പോൾ അളിഞ്ഞു പോകും. അപ്പോൾ അതങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചാണകപ്പാലിൽ മുക്കി തണലത്ത് ഉണക്കിയ ശേഷം നടുന്നത്. അപ്പോൾ ആ നീര് വറ്റാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് അത്. അപ്പോൾ അത് നമ്മൾ നമ്മുടെ ഇഞ്ചിയിലോ മഞ്ഞളിലോ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് ട്രൈക്കോഡർമ ലൈനിൽ മാത്രം മുക്കി വെച്ചാൽ മതി. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇത്രയുള്ളൂ. ആ ചോദ്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മറുപടി നൽകാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ വളരെയേറെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ കൃഷി അറിവുള്ളൂ മറ്റു ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. നന്ദി.